നമസ്കാരം കീകോഴൂരിൽ ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി റാന്നി ബ്ലോക്ക് പടി വടക്കേടത്ത് വീട്ടിൽ സത്യന്റെ മകൻ അതുൽ പക്ക ക്രിമിനൽ ആണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇരുപത്തിയൊൻപത് കാരനെയാണ് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത് ഒപ്പം മദ്യപിച്ച മറ്റ് പല കേസുകളിലും ഇയാൾ പ്രതിയാണ് എന്നാണ് വിവരം ഒപ്പം മദ്യപിച്ച യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലും ലഹരി മരുന്ന് കടത്ത കേസിലും പ്രതിയായ അതുൽ കോടഞ്ചേരി മുതൽ കണമല വരെ കഞ്ചാവ് കഞ്ചാവുൽപ്പന്നം നടത്തുന്നവരിൽ പ്രധാനിയായിരുന്നു അതുലിന്റെ മാതാവ് സുമ ഒരു യുവാവിനൊപ്പം ബൈക്കിലെത്തി നീലം പ്ലാവ് ജംഗ്ഷനിലുള്ള കോറ്റാത്തൂർ ഫെഡറൽ ബാങ്ക് ശാഖ കവർച്ച നടത്തി സി സി ടി വി സഹായത്തോടുകൂടി പോലീസ് പ്രതികളെ പിടികൂടി സുമ ജയിലിൽ കഴിയുന്ന കാലത്താണ് പെയിന്റിംഗ് തൊഴിലാളിയും പിന്നീട് ഗൾഫിലേക്ക് പോയതുമായ യുവാവിന്റെ ഭാര്യയുമായ കീക്കോഴൂർ മലർവാടി ഇരട്ടപ്പനക്കിൽ രാജുവിന്റെ മകൾ രജിത മോളെ വിളിച്ചുകൊണ്ടുവന്ന് ഒപ്പം താമസമാക്കിയത് ഈ ബന്ധത്തിൽ രണ്ട് കുട്ടികളുമുണ്ട് കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷവും ഇയാൾ ക്രിമിനൽ പ്രവൃത്തികൾ തുടർന്നു ലഹരി കച്ചവടമായിരുന്നു പ്രധാന മാതാവുമൊത്ത് അലറച്ചില്ലറ മോഷണവും നടത്തി ഇടക്കാലത്ത് മാതാവ് എറണാകുളത്തുള്ള അതുളിന്റെ ഇരട്ട സഹോദരനൊപ്പം താമസമാക്കി അവിടെ നിന്ന് പിന്നീട് പത്തനാപുരത്തേക്ക് താമസം മാറ്റി ഇവിടെ എത്തിച്ചാണ് കഴിഞ്ഞ ദിവസം അതുൽ രജിതയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ചിത്രീകരിച്ചത് ഈ വിവരം ചൂണ്ടിക്കാണിച്ച റാന്നി പോലീസിൽ രജിതയുടെ അമ്മ ഗീത പരാതി നൽകിയെങ്കിൽ ും തക്ക സമയത്ത് നടപടി എടുക്കാതിരുന്നതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പോലീസുകാർക്ക് സഹായിയായും അതിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിവരം കോഴഞ്ചേരി കീക്കോഴൂർ വാഴകുന്നം റാന്നി വഴി കളമല വരെയുള്ള കഞ്ചാവ് വിതരണം അതിലാണ് നടത്തിയിരുന്നത് ഇടയ്ക്ക് താൻ നൽകുന്ന ചെറിയ അളവ് കഞ്ചാവ് സംബന്ധിച്ച വിവരം ഇയാൾ പോലീസിന് ചോർത്തി നൽകിയിരുന്നു അങ്ങനെ ചില്ലറ വിൽപ്പനക്കാരിൽ ചിലർ പിടിയിലാവുകയും ചെയ്തു ഇതിനിടെയാണ് മധ്യലഹരിയിൽ കൊലപാതകം അതിൽ നടപ്പിലാക്കിയത് ബ്ലോക്ക് പടി സ്വദേശിയായ പൊന്നിക്കണ്ണൻ എന്നറിയപ്പെടുന്ന രാജീവിനെയാണ് മദ്യപാനത്തിനിടെ കൊലപ്പെടുത്തിയത് സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചായിരുന്നു കൊലപാതകം ഈ കേസിൽ റിമാൻഡിലായിരുന്ന അതുലിനെ വീട്ടുകാർ ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതിനു ശേഷവും ലഹരിക്കടത്ത് തുടർന്നു കായംകുളത്ത് ബൈക്കിൽ കഞ്ചാവുമായി വരുന്നതിനിടെ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായി വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന അപകടത്തിൽ കയ്യിലുണ്ടായിരുന്ന രണ്ടു കിലോ കഞ്ചാവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു ഇതിന് സിസിടിവി ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇത്രയൊക്കെ ക്രിമിനലായ ഒരാളെ കാപ്പ കാപ്പുചുമുത്തി ജയിലിൽ അടയ്ക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് പോലീസിന്റെയും എക്സൈസിന്റെയും നോട്ടപ്പുള്ളി ആയിരുന്നിട്ടും അതുൽ നിർബാധം ലഹരി മരുന്ന് കടത്തുന്നുണ്ടായിരുന്നു കീകോഴൂരിനെ ഞെട്ടിച്ച് രണ്ടാമത്തെ അരുംകൊലയാണ് ഇത് രജിതയെ കൊലപ്പെടുത്തിയതിന് ഏറെ അകലെ അല്ലാതെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിതാവിന്റെ സഹോദരൻ രണ്ട് കുട്ടികളുടെ കൊന്ന സംഭവം നടന്നിരുന്നു കീക്കോഴൂർ പുള്ളിക്കാട്ടിൽ പടിയിലായിരുന്നു ആ ദാരുണമായ സംഭവം അവിടെ തന്നെയാണ് ഇപ്പോഴത്തെ കൊലപാതകവും ലഹരി മരുന്ന് മാഫിയക്കെതിരെ പോലീസ് ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ശക്തമായ രംഗത്ത് എത്തിയിട്ടുമുണ്ട് അതേസമയം നടന്ന കൊലപാതകത്തിൽ ഇന്ന് രാവിലെയാണ് അതുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ശരീരത്തിലും പരിക്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഗുരുതരമായ പരിക്കാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട് രചിതയ്ക്ക് പുറമേ രജിതയുടെ പിതാവ് വി എ രാജു മാതാവ് ഗീത സഹോദരി അമൃത എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു